എങ്ങനെ അടിപൊളിയായ കക്ക മസാല ഫ്രൈ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിക്കുക. അത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് ഉലുവ, ഉലുവ ഇട്ടുങ്ങാണ്ട് നന്നായി ഒന്ന് സ്മെല്ലൊക്കെ ഒന്ന് വരട്ടെ. പിന്നെ അതിലേക്ക് ഉള്ളി, ഉള്ളിട്ടുങ്ങാണ്ട് നന്നായി ഒരു വഴറ്റിയെടുക്കുക കുറച്ച് നേരം. അതിന് ശേഷം പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതും കൂടി ഇട്ടുങ്ങാണ്ട് മിക്സ് ചെയ്യുക. ഒരു തക്കാളി ഇടുക. മിക്സാക്കിങ്ങാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഈ കുറച്ച് നേരം അത് വേവിക്കുക. അത് ഒന്ന് വെന്ത് വരട്ടെ, വരെ കാത്തിക്കാം. ഇപ്പം നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് മല്ലിപ്പൊടി ആവശ്യത്തിനുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. കുറച്ച് ബിരിയാണിപ്പൊടി, അത് സ്പെഷ്യൽ ടേസ്റ്റ് വരും അത് കഴിഞ്ഞാൽ. അതുകൊണ്ടായി കുറച്ച് ബിരിയാണിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് മുളക് പൊടി ചേർക്കാം അതിനകത്ത്. ഇനി കഴുകി വൃത്തിയാക്കിയ കക്ക അതിനകത്ത് ഇടാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കുറഞ്ഞ ഉപ്പിടാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ ഉള്ളി തക്കാളി വഴറ്റുന്ന സമയത്ത് കുറഞ്ഞ ഉപ്പിടാൻ ഉപ്പിടാവും. കാരണം ഈ കക്കയിൽ നിന്നുള്ള ഉപ്പ് എന്തായാലും ഈ കറിയിൽ, ഈ മസാലയിൽ ഉണ്ടാവും എന്തായാലും. അത് കുറച്ച് കഴിഞ്ഞാൽ, ഇത് തിളച്ച് കഴിഞ്ഞാലേ മനസ്സിലാവും. അപ്പോൾ കുറഞ്ഞ, ആദ്യം തന്നെ കുറഞ്ഞൊരു ഉപ്പിടുക. നന്നായി മിക്സ് ചെയ്തുങ്ങാണ്ട് അടച്ച് വെച്ചുങ്ങാണ്ട് ഇതൊന്ന് വേവിക്കുക. ഇപ്പോൾ കുറഞ്ഞ രീതിയിൽ ഉപ്പ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇത് തിളച്ച് കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ ഒരു ഇങ്ങനെ തുറന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ അതിന് മിക്സ് ചെയ്തു നല്ല രീതിയിലുള്ള ഒരു ഇതിൻ്റെ ഫ്ലേവർ ഇതിനകത്ത് നന്നായി ആഡ് ചെയ്തിട്ടുണ്ടോ. അല്ലാതെ തിളച്ച് കഴിഞ്ഞ് ഉഷാറായി, അത് എല്ലാം തുറന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്, കാരണം ആദ്യം തന്നെ കുറഞ്ഞ ഉപ്പിട്ടതിനുണ്ട് നല്ല രീതിയിലുള്ള കറക്റ്റ് ഉപ്പും. പിന്നെ പോരാത്തതിന് കുറച്ചൊരു എരിവിൻ്റെ കുറവുണ്ടായതുകൊണ്ട് അപ്പോൾ കുരുമുളക് കൂടി ഞാൻ ചേർത്ത്, അത് നല്ലൊരു രുചി നൽകുന്നതാണ്.